ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിൽ നിന്നൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരൈറ്റാണ് അവിയൽ. അപ്പോൾ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഡിഷനാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങക്കായ, പച്ചക്കായ എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പാനിൽ വെക്കുമ്പോൾ വെള്ളം അടിക്ക് പിടിക്കുന്നൊക്കെ ഉള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഇത് വെന്ത പച്ചക്കറികളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നായിട്ട് ഒടിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ ഒന്നൊരു ആ ഒരു അവിയലിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഏകദേശം 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ തേങ്ങേൻ്റെയൊക്കെ ആ ഫ്ലേവറും ജീരകത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching my video.